ഹായ് കൂട്ടുകാരെ, ജാനി നേനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വളരെ പെട്ടെന്നൊരു കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കാം. കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് കൊഞ്ചിൻ്റെ തോടൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ കറുത്ത നാരുപോലത്തെ സംഭവമുണ്ട്, അതെടുത്ത് കളയണം. കാരണം അത് ചിലപ്പം വയറിന് ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് എടുത്ത് കളയാൻ പറയുന്നത്. കൊഞ്ച് പൊളിക്കുന്നത് ഇച്ചിരി മെനക്കേടുള്ള പണിയാണ്. കൊഞ്ച് പൊളിച്ചു വരുമ്പം തോട് ഒരു പാത്രം നിറച്ചും കാണും, കൊഞ്ച് വളരെ കുറച്ചേ കാണത്തുള്ളൂ. അങ്ങനെ കൊഞ്ചിൻ്റെ തോടെല്ലാം പൊളിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ചിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ മസാലപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കൊഞ്ചിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വേവിക്കാൻ വെക്കുമ്പോഴത്തേക്കും. കൊഞ്ചിലെ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്തോട്ട് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും കൂടെ ചേർക്കുമ്പം കൊഞ്ച് റോസ്റ്റിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇട്ട് കൊടുത്ത തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ഇനി അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൊച്ചുള്ളിയാണ്. അതിൻ്റെ കൂടെ ഒരു ചെറിയ സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി അത് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ചേർക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കൊച്ചുള്ളി ചേർത്ത് കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കുമ്പം. ഉള്ളിയിലേക്ക് 2 ദണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി നന്നായി വഴറ്റിയെടുക്കണം. കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. അപ്പം ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടും. നമ്മൾ ഏത് കറി വെച്ചാലും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സവാളയും കൊച്ചുള്ളിയൊക്കെ നന്നായി വഴറ്റിയെടുക്കണം. എങ്കിലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടേസ്റ്റ് കറിക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളി വാടിക്കിട്ടാനുള്ള സമയം മാത്രമേ ഉള്ളൂ ഈ കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട്. ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഉള്ളി നന്നായി വാടിക്കിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇവിടുത്തെ മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ്, അതുകൊണ്ടാണ് വളരെ കുറച്ച് ചേർത്തതും. അധികമായിട്ട് കുരുമുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ചേർക്കാഞ്ഞതും. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കാം. അതേപോലെ 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ തക്കാളി ചേർത്ത് കൊടുക്കുന്നവരുമുണ്ട്. ഞങ്ങളിവിടെ ഉള്ളി വാടി പൊടിയെല്ലാം ചേർത്തതിന് ശേഷമാണ് തക്കാളി ചേർക്കാറ്. ഇപ്പോൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം നന്നായി മൂത്തു വന്നതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കണം. തക്കാളി നന്നായി ഉടഞ്ഞ് ഉള്ളിയുടെ കൂടെയൊക്കെ ചേരണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. കൊഞ്ചെല്ലാം ചേർത്തതിന് ശേഷം നമ്മുടെ മസാലയായിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. കൊഞ്ചും മസാലയും എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം, ഒരു 2 മിനിറ്റ്. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൊഞ്ച് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെക്കുന്നതിൽ അത്ര ഡ്രൈ ആയിട്ട് കിട്ടത്തില്ല ചട്ടിയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ. അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് രുചികരമായ കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരുപാട് അങ്ങനെ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ കൊഞ്ചൊക്കെ ഭയങ്കര ക്രിസ്പി ആയിപ്പോവും. അപ്പം ഇതുതന്നെയാണ് അതിൻ്റെ കറക്റ്റ് പരുവം. നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ്. കൊഞ്ച് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നോൺ വെജ് ഐറ്റം ആണെങ്കിൽ പോലും ചിലർക്കൊക്കെ അലർജി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ളവർ പൂർണ്ണമായും നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും കൊഞ്ചിനെ അങ്ങ് ഒഴിവാക്കുന്നതാണ് നല്ലത്. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.